മനസ്സിൽ ദുഷ്ടത കൊണ്ട് നടക്കുന്ന വ്യക്തികൾ വെള്ളയടിച്ച കുഴിമാടത്തിന് സമമാണ്. ഹായ്, ഞാൻ ഇഷ റഫിൽ. ഒരു കൊച്ചു കഥ പറയാം. ഒരിടത്ത് ഒരു സന്യാസ സമൂഹം ഉണ്ടായിരുന്നു. ആ സന്യാസ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രിൻസിപ്പൾ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീകളുമായി സംസർഗം പുലർത്തരുത്, സ്ത്രീകളുമായി സംസാരിക്കരുത്, സ്ത്രീകളുമായി യാതൊരു ബന്ധവും പുലർത്തരുത് എന്നതായിരുന്നു. ഒരു ദിവസം ഈ സന്യാസ സമൂഹത്തിലെ ഗുരുവും ശിഷ്യനും കൂടി ഒന്ന് നടക്കാനിറങ്ങുകയായിരുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ അവരൊരു അരുവിക്കരയിലേക്ക് എത്താണ്. ആ അരുവിയുടെ കരയില് അതിസുന്ദരിയായൊരു യുവതി ഇരിക്കുന്നു. ആ സുന്ദരിയായ യുവതിക്ക് നടക്കാനായിട്ട് പറ്റുന്നില്ല. തീരെ ക്ഷീണിതയായ അവർ ഈ ഗുരുവിനോടായിട്ട് പറയുകയാണ്, എന്നെ ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് അക്കരയ്ക്ക് എത്തിക്കണം. ഗുരു ഉടനെ തന്നെ ഈ സുന്ദരിയായ യുവതിയെ തന്റെ കൈകളിൽ വാരിയെടുക്കുകയാണ്. എന്നിട്ട് നടന്ന് നടന്ന് ഈ അരുവിയുടെ അപ്പുറത്തേക്ക് എത്തി. മറുകരയിലേക്ക് എത്തിയ ശേഷം ഗുരു ആ സുന്ദരിയായ യുവതിയെ അരുവിയുടെ കരയിൽ വെച്ചു. വീണ്ടും യാത്ര തുടരുകയാണ്. ഇതെല്ലാം കണ്ട് തുട്ടപുറകെ വന്നുകൊണ്ടിരുന്ന ശിഷ്യൻ പിറുപിറുത്തുകൊണ്ട് നടക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുരു തിരിഞ്ഞു നോക്കി ശിഷ്യനോടായി ചോദിച്ചു, എന്താണ് നീ കുറച്ചു നേരമായിട്ട് മൗനമായി ഇങ്ങനെ നടക്കുന്നത്? ഉടനെ തന്നെ ശിഷ്യൻ ദേഷ്യം മറച്ചു വെക്കാതെ പറഞ്ഞു, ഗുരു അല്ലേ പറയാറുള്ളത് നമ്മൾ സ്ത്രീകളുമായി യാതൊരു തരത്തിലുള്ള സംസർഗവും പുലർത്തരുതെന്ന്. എന്നിട്ടാണോ അങ്ങ് ഈ സുന്ദരിയായ യുവതിയെ താങ്കളുടെ കൈകളിൽ എടുത്ത് ഉയർത്തിക്കൊണ്ട് വന്നത്? വളരെ പുഞ്ചിരിച്ചുകൊണ്ട് ഗുരു മറുപടി പറഞ്ഞു, ഞാൻ ആ സുന്ദരിയായ യുവതിയെ അരുവിക്കരയിൽ ഉപേക്ഷിച്ചു, നീയാണ് ഇപ്പോഴും അവളെ താങ്ങിക്കൊണ്ട് നടക്കുന്നതെന്ന്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. മനസ്സിൽ വൈരാഗ്യവും പകയും വിദ്വേഷവും എല്ലാം താങ്ങി നടക്കുന്നവൻ, കഴുതകളെ പോലെ വിഴുപ്പ് താങ്ങി നടക്കുകയാണ് അവൻ. കഴിഞ്ഞുപോയ കാര്യങ്ങൾ മറന്നുകളയാൻ പലപ്പോഴും അവർക്ക് പറ്റാറില്ല. നമുക്ക് മറ്റൊരു കഥയിലേക്ക് പോകാം. ഒരിടത്ത് ഒരു അന്തപ്പൻ ചേട്ടനും മേരി ചേട്ടത്തെയും ഉണ്ടായിരുന്നു. അന്തപ്പൻ ചേട്ടൻ സ്ഥലത്തെ പ്രധാനിയാണ്, കോടീശ്വരനാണ്, പക്ഷെ അറുത്ത കൈക്ക് ഉപ്പ് തേക്കില്ല. മേരിച്ചേട്ടത്തെയും അന്തപ്പ ചേട്ടനും തമ്മിൽ നല്ല മുട്ടൻ വഴുക്കുവാണ്. രണ്ടുപേരും ഒട്ടും മോശക്കാരല്ല. അങ്ങനെ ഇരിക്കുമ്പോ പ്രായാധിക്യം കൊണ്ട് അന്തപ്പ ചേട്ടൻ മരണത്തിന്റെ വക്കോളം എത്തി. ഒരു ദിവസം തന്റെ മരണക്കിടക്കിയുടെ അടുത്തേക്ക് വിളിച്ചിട്ട് അന്തപ്പ ചേട്ടൻ മേരിച്ചേട്ടത്തിയോട് പറയാണ്, മേരി, ഇത്ര നാളുകൾ നമ്മൾ തർക്കിച്ചു തല്ലുകൂടി, എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യവുമില്ല. ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി നീ ഒരു കാര്യം ചെയ്യണം. മേരിച്ചേട്ടത്തി വളരെ സ്നേഹത്തോടുകൂടി അന്തപ്പ ചേട്ടനോട് പറഞ്ഞു, ശരി, ഞാൻ ചെയ്തേക്കാം. പന്തപ്പച്ചേട്ടൻ പറയുകയാണ്, എന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമെങ്കിൽ എന്റെ കയ്യിലുള്ള ഈ സ്വർണക്കുരിശ് നീ എന്റെ ശവക്കല്ലറയിൽ കൊണ്ടുവന്ന് നാട്ടണം. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, ഈ കുരിശ് എല്ലാവരും പോയി കഴിഞ്ഞ്, ശവസംസ്കാര ചടങ്ങെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം നീ ആരുമില്ലാത്ത സമയത്ത് വേണം ഈ കുരിശ് കൊണ്ടുവന്ന് അവിടെ നാട്ടാൻ. എങ്കിൽ മാത്രമേ എന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടൂ. മേരിച്ചേട്ടത്തി തലകുലുക്കി സമ്മതിച്ചു. ആ സ്വർണ്ണ കുരിശ് അന്തപ്പച്ചേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. പറഞ്ഞ പോലെ കുറച്ചു നാളുകൾക്ക് ശേഷം അന്തപ്പച്ചേട്ടൻ മരിച്ചു. ശവസംസ്കാര ചടങ്ങ് കഴിഞ്ഞു. പള്ളി മിച്ചത്ത് നിന്ന് എല്ലാവരും പിരിഞ്ഞുപോയി എന്ന് ഉറപ്പായ ശേഷം രാത്രിയായപ്പോൾ മേരിച്ചേട്ടത്തി ശവക്കല്ലറയുടെ അടുത്തേക്ക് വരികയാണ്. പതുക്കെ ഈ ഒരു കുഴി കുത്തിയിട്ട് ഈ കുരിശ് നാട്ടാനായി ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചുറ്റും പോലീസുകാർ വളഞ്ഞു. മേരിച്ചേട്ടത്തിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. ചേട്ടത്തിയെ പോലീസുകാരെല്ലാവരും കൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് കാര്യം അറിഞ്ഞത്. അന്തപ്പ ചേട്ടൻ മരിക്കുന്നതിന് മുൻപ് മേരിച്ചേട്ടത്തിക്കുള്ള ഒരു പണി കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഈ അന്തപ്പച്ചേട്ടന്റെ പല്ലുകളെല്ലാം സ്വർണം കൊണ്ട് കെട്ടിയതായിരുന്നു. അന്തപ്പച്ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് പോലീസ് സ്റ്റേഷനില് ഓൾറെഡി പറഞ്ഞു വെച്ചിരുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വർണ പല്ലുകളെല്ലാം എടുക്കാനായിട്ട് മേരിച്ചേട്ടത്തി വരും, എന്റെ ശവക്കല്ലറ പൊളിക്കും. അന്നേ സമയം മേരിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ മുൻകൂട്ടി തന്നെ അന്തപ്പച്ചേട്ടൻ ഒരു ലെറ്റർ എഴുതി കൊടുത്തിരുന്നു. കേട്ടപ്പോ ചിലപ്പോ തമാശ തോന്നിയിട്ടുണ്ടാവും പലർക്കും. പക്ഷെ ഇങ്ങനെയും ചില വ്യക്തികൾ നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട്. കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ വിഴുപ്പ് താങ്ങി നടക്കുന്നവർ. കഴിഞ്ഞുപോയ ഇന്നലകൾ എന്നത് വെറും ഓർമ്മകളാണ്, നാളുകൾ എന്നത് പ്രതീക്ഷകളും, ഇന്ന് എന്നത് മാത്രമാണ് സത്യം. വീണ്ടും കാണാം.